നമസ്കാരം ബഹുമാനപ്പെട്ട ശ്രീ കെ സുരേന്ദ്രൻ അവകളോട് അങ്ങപ്പോൾ ബി ജെ പി പ്രസിഡൻ്റായി തീർന്നിരിക്കുകയാണ് ബി ജെ പിയെ വളർത്തുക അതാണ് അങ്ങയുടെ ആത്യന്തികമായി ലക്ഷ്യം അതാണ് ലക്ഷ്യമാകേണ്ടത് അതിനുവേണ്ടി ഒരിക്കലും ഒരിക്കലും ഒരു മതത്തെ കൂട്ടുപിടിക്കാതിരിക്കുക ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞാൽ ബി ജെ പി എന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാമിങ് അതൊരിക്കലും ഒരിക്കൽ പോലും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് കാലങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ഏറ്റവും കുറഞ്ഞ കേരളത്തിലെങ്കിലും ഈ ഒരു സ്ട്രാറ്റജി ഈ ഒരു പ്രാക്ടീസ് അത് ഫല രേശമില്ലാത്തൊരു കാര്യമായിട്ടാണ് ഇവിടെ എക്കാലവും മാറിയിട്ടുള്ളത് പലപ്പോഴും പലയിടത്തുന്നും ഉയർന്നു വരുന്നൊരു കാര്യം ബി ജെ പി ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ഹിന്ദുക്കൾ ബി ജെ പി വേണ്ടി നിലകൊള്ളണം ഇങ്ങനെയൊക്കെയുള്ള ജൽപ്പനങ്ങൾ പലയിടത്തുന്നുണ്ട് ഇതാകട്ടെ ഇവിടെ ഹിന്ദു ഭൂരിപക്ഷത്തിന് അരോചകമാണ് ഉണ്ടാക്കുന്നത് അവർക്ക് വെറുപ്പാണ് ഉണ്ടാക്കുന്നത് ഹിന്ദുവിന് ആദേശ ഉപദേശങ്ങൾ നൽകാനും അവരുടെ കഴുത്തിൽ കുരുക്കിട്ടുകൊണ്ട് അവരെ നിയന്ത്രിക്കാനും അതൊരിക്കലും ശ്രമിക്കരുത് അതുകൊണ്ടൊരു ഒരു ഗുണമുണ്ടാവില്ല മാത്രമേ അതൊരു പാഴ്വേലയായിട്ട് മാറുകയേ ചെയ്യുള്ളൂ ആയതിനാൽ പലരും ഗിംബിക് ഗിമ്മിക് തന്ത്രങ്ങളിലൂടെ ഈ സുവർണാവസരം സൃഷ്ടിക്കാൻ ശ്രമിച്ച കാര്യം അറിയാം അവരുടെ കരിയർ നശിപോകണുണ്ടായത് മൊത്തം ഭാരതത്തെ മൊത്തം ഭാരതീയരെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നേറാൻ അങ്ങേക്ക് കഴിയണം കേരളത്തിൽ ഇപ്പോൾ അമ്പത്തി അഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് ഉള്ളത് ബാക്കി ഇസ്ലാം ക്രിസ്ത്യൻസ് പിന്നെ ചെറിയ ന്യൂനപക്ഷം മറ്റുള്ളവരും ഇവിടെയുണ്ട് ഇവരെല്ലാവരും ഒരു സത്യം ഒരു സത്യം ഒരു യാഥാർത്ഥ്യമാണ് ഇവരെല്ലാവരും കേരള സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് മാറ്റി നിർത്താൻ കഴിയില്ല ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല ഇവരിലരിലും ഉച്ചഭാവത്തിലോ ഇവ ഇവരിലാരെയും ഉച്ചഭാവത്തിലോ അതുപോലെ നീചഭാവത്തിലോ കാണാൻ ഒരിക്കലും ശ്രമിക്കരുത് മുൻഗാമികളായിട്ടുള്ള ആളുകൾ അങ്ങനെയൊക്കെ ശ്രമിച്ചതിൻ്റെ ഉണ്ടായിട്ടുള്ള മുറിവുകൾ അത് ശ്രീ സുരേന്ദ്രൻജി അങ്ങേക്ക് കഴിയണം മതത്തിനെ അതിൻ്റെ വഴിക്ക് വിടുക അങ്ങയുടെ മനസ്സിലും പ്രവൃത്തിയിലും രാഷ്ട്രചിന്ത മാത്രം നിറഞ്ഞു നിൽക്കട്ടെ നമസ്കാരം